ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്തു ചെയ്യണമെന്നറിയാതെ ലോകരാജ്യങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും സങ്കടങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങുകയാണ്. ഉത്തരമില്ലാത്ത അനേക ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ ദിനങ്ങളും മനുഷ്യജീവിതങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അവരുടെ മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഭാവി എന്താകും? എവിടെ ഇത് ചെന്ന് അവസാനിക്കും? എവിടെ പഴയ ജീവിതക്രമം വീണ്ടെടുക്കാൻ പറ്റും? ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ആകാൻ പറ്റുമോ? ഇത് ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണോ? ഇങ്ങനെ അനേകായിരം ചോദ്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു ചിന്തയ്ക്ക് പുറമേ മറ്റൊരു ചിന്തകളുമായിട്ട് ഓളങ്ങൾ തള്ളിക്കയറുന്നതുപോലെ ആർത്തിരമ്പുന്നതുപോലെ ഇറമ്പുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ താളം നമുക്ക് നഷ്ടമായിരിക്കുന്നു. എല്ലാം താളം തെറ്റിയിരിക്കുന്നു. ജീവിതം ഓടിയിരുന്ന ഒരു താളക്രമമുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ പിന്തുടരുന്ന ഒരു താളമുണ്ട്. ആ താളം എവിടെയോ നമ്മിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. ആ താളം വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാകുമോ? പലരുടെയും ചോദ്യം ഇതാണ്. സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഏത് മേഖലകളിൽ കണ്ണോടിച്ചു നോക്കിയാലും അവർക്കെല്ലാവർക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൻ്റെ ഒരു വലിയ പട്ടികയാണ് നിരത്തി വെക്കാനുള്ളത്. കുടുംബമായിക്കൊള്ളട്ടെ, പ്രസ്ഥാനവുമായിക്കൊള്ളട്ടെ, സംസ്ഥാനവുമായിക്കൊള്ളട്ടെ, രാജ്യവുമായിക്കൊള്ളട്ടെ, എല്ലാവർക്കും നിരത്തി വെക്കാനുള്ളത് നഷ്ടങ്ങളുടെ പട്ടികയാണ്. എന്തേ ഇതിനൊരു മറുപടി? ഇതിനൊരു മറുപടിയാണ് തിരുവചനം പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ്. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാം ആരംഭിക്കേണ്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. എല്ലാം ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സകലതും തുടങ്ങേണ്ടുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. ദാമ്പത്യ ജീവിതമായിക്കൊള്ളട്ടെ, ഔദ്യോഗിക മണ്ഡലത്തിലെ ജീവിതമായിക്കൊള്ളട്ടെ, ദൈവിക ശുശ്രൂഷയായിക്കൊള്ളട്ടെ, എല്ലാം ആരംഭിക്കേണ്ടുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. ഈ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടായിരിക്കാം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവില്ലാൽ ഉരുവായി ബേത്ലഹേമിലെ കാലത്തുഴുത്തിൽ പിറന്നു വീണ നസ്രായനായ യേശുദമുര 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതിന് മുമ്പ് 40 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടെയായിരുന്നു. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ വലിയ പാഠമൊന്നും പകുത്തു കാട്ടാനില്ലാത്ത ഒരു പൂർവിക ജനത നമുക്കുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ കിളയ്ക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നമ്മുടെ മാതാക്കൾക്ക് കുറിച്ച് പാചകം ചെയ്യാനേ അറിയാമായിരുന്നുള്ളൂ. ലോകത്തിൻ്റെ PhDകൾ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവം അവർക്ക് കൊടുത്ത മക്കളെ അവർ പഠിപ്പിച്ചിരുന്നു. മക്കളെ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. തുടക്കം ദൈവത്തിൽ നിന്നായിരിക്കണമെങ്കിലേ ഒടുക്കം ശുഭമാകുകയുള്ളൂ. നാം തുടങ്ങിയതും ദൈവസാന്നിധ്യത്തിൽ നിന്നല്ലേ. നമ്മെ നൊന്തു പ്രസവിച്ച അമ്മ, ആ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായത് അറിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ്. കറക്റ്റായ നമ്മുടെ ജന്മം സമയം ആർക്കും അറിയില്ല. തുടങ്ങിയത് ദൈവത്തിൽ നിന്നും. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്ന്
139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി പറയുന്നുണ്ട്, എല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണെന്നേ. പിന്നീട് എവിടെയോ ആ തുടക്കം നമുക്ക് നഷ്ടമായി. നമ്മുടെ കഴിവിൽ നമ്മൾ തുടങ്ങി, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ തുടങ്ങി, നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ നമ്മൾ തുടങ്ങി. അതിലേക്ക് ഒടുക്കം എവിടെ വന്ന് നമ്മൾ നിൽക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല, ഒരു സങ്കടങ്ങളും എക്കാലവും നിലനിന്നിട്ടില്ല. ആരുടെയും ജീവിതയാത്രയിൽ എന്നും സങ്കടങ്ങളുടെ മലകൾ മാത്രമായിരുന്നിട്ടില്ല. ഇത് മാറുമെന്നേ. നഷ്ടപ്പെട്ട താളക്രമം വീണ്ടെടുക്കാൻ നമുക്ക് തുടങ്ങാമെന്നേ ദൈവത്തിൽ നിന്ന്. പ്രഭാതം അവൻ്റെ മുഖം കണ്ടുകൊണ്ട് ഉണരാം, രാത്രിയിൽ അവൻ്റെ രൂപം കണ്ട് തൃപ്തനായി നമുക്ക് ഉറങ്ങാം. നമ്മോട് ചോദിക്കാതെ നമുക്കെല്ലാം തന്നവൻ, നമ്മുടെ ഭാവിയെ കരുതുന്നവനാണ്. വഴിയാത്രയ്ക്ക് വിളിച്ചിട്ട് വഴിയിലിട്ട് പോകുന്നവനല്ല അവൻ, നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സിൽ പൊന്തുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവസന്നിധിയിലുണ്ട് എന്നുള്ളത് പരിപൂർണമായിട്ടും വിശ്വസിക്കാം. പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ശക്തനായവൻ കൂടെ ഉണ്ടായാൽ മതി എന്നുള്ള വലിയ ബോധ്യത്തോടെ ആവർത്തിക്കട്ടെ, എല്ലാം തുടങ്ങേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനൊരു തുടക്കം കുറിക്കുവാൻ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗണിന് ശേഷം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഇത് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. ദൈവം നാം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.